എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. ഒരു കൗതുകം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ടോപ്പിക്കാണ്. ഒരു വട്ടെങ്കിലും ഒരു വട്ടം നമ്മൾ ചിന്തിച്ച ഒരു കാര്യമായിരിക്കും ഇന്നത്തേന്ന് പറയുന്നത്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ ഒരു ആഴ്ച ഒക്കെ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നും. കല്യാണം കഴിഞ്ഞ് പുതുമോടികൾ എന്നൊക്കെയല്ലേ പറയാം. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്നും കണ്ടിരുന്ന ആളല്ല പിന്നെ കാണുമ്പോൾ. ഒരു മുഖക്കൊന്നും ഒരു തിളക്കം, ഒരു ഭംഗി, ഒരു ചുവപ്പും ഒരു റെഡാവാ, കുറച്ച് തടിക്കുക, മൊത്തത്തിലൊരു അടിമുടി മിന്നിയ പോലെ ഉള്ള പോലെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പം മിക്കവർക്കും ഉള്ള ഒരു സംശയം, എന്താ പെട്ടെന്ന് ഇപ്പോൾ ഉള്ളു? നമ്മൾ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ അങ്ങോട്ട് സുന്ദരി ആയാലോ, എന്തപ്പോൾ ഇതിൻ്റെ ഗുഡ്ഡൻസ് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചു, എന്ത് ഈ കല്യാണം കഴിക്കുമ്പോൾ മാത്രമേ ഈ പെൺകുട്ടികൾ ഇത്ര സുന്ദരികളാണ്, എന്ത് ഇതിൻ്റെ ഇതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഈവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വരെ പറയുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ കല്യാണം കഴിച്ച്, നമ്മുടെ ഒരു കോളേജിൽ ഉള്ള ഒരു ടീച്ചർ കല്യാണം കഴിച്ച്, മിസ് ഒരു ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് കോളേജ് വന്നത്. മിസ്സിനെ എന്നും കാണുന്ന പോലെ ഒരു ഭയങ്കര ഒരു സുന്ദരിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതിതാണ് കാര്യം, ഇതാണ് കാര്യം, അതാണ്. അപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം, പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ധാരണ, ഈ കല്യാണം കഴിയുമ്പോഴല്ലോ, അപ്പം നമ്മളെ വളഞ്ഞ ബുദ്ധി കൂടെ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, കുരുട്ട് ബുദ്ധിയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കൺക്ലൂഷനിലെ നമ്മളെത്താം. അത് ഈ ആൺകുട്ടികളെ സെമനൊക്കെ ഉള്ളിൽ ചെല്ലുമല്ലോ, സെമൻ അറിയാലോ, സ്പേംസ് അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലായിരിക്കും ഈ ഇത്രയും സൗന്ദര്യം വെക്കുന്നത് പെൺകുട്ടികൾ. അതുകൊണ്ടാണ് ഇതിനൊക്കെ മൊത്തത്തിൽ ഇത്ര ഭംഗിയും സുന്ദരിയൊക്കെ ആവണമെന്ന് നമ്മൾ കൺക്ലൂഷനിലെത്തി. ഞങ്ങളത് ഉറപ്പിച്ച് ഇതന്നെയാണ് കാര്യം, അതാണ് കാര്യം എന്ന് ഉറപ്പിച്ച്. പക്ഷേ ഞാൻ പറയാം, പിന്നീട് കുറച്ച് ബുദ്ധി വെച്ച് ഞാൻ ഇതിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ ചിന്തിച്ചതും ഞങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതും അതൊരു മണ്ടത്തരായിരുന്നു. ഇപ്പം കാണുന്ന മിക്കവരും ഇതന്നെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, സ്പേംസ് അല്ലെങ്കിൽ സെമൻ, പുരുഷന്മാരിൽ നിന്ന് വരുന്ന സെമൻ കാരണമാണ് സ്ത്രീകൾ ഭംഗി വെക്കുന്നത് ഫസ്റ്റ് സെക്സിന് ശേഷം. അതാണ് ഈ ബോഡിയിൽ വരുന്ന ചേഞ്ച്, അതല്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. കാരണം ഒരു ടൈം ഓൺ ടൈം സെക്സിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷൻ്റെ സെമൻ പോണത് 3-5 mg ആണ് പോണത്. അതെന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 15 calorie വരുള്ളൂ ഈ ഒരു കണക്കുന്നുണ്ട്. ആ 15 calorie കൂടുതൽ വരും നമ്മൾ ഡെയിലി കുടിക്കുന്ന ഫ്രൂട്ട്സ്, ഇതൊക്കെ ഇല്ലേ, ജ്യൂസൊക്കെ ഇല്ലേ, ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും വെജിറ്റബിൾ ജ്യൂസ് ആണെങ്കിലും ഇതൊക്കെ ഇതിലേക്കാളും കൂടുതൽ കാലറീസ് നമ്മൾ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അപ്പം ഇതെല്ലാം കാരണം, സെമൻ കാരണം കൊണ്ടല്ല ഈ പെൺകുട്ടികൾ പെട്ടെന്ന് ഭംഗി വെക്കുന്നതും മുഖൊക്കെ ഇങ്ങനെ തുടുത്ത് ചുവപ്പും വെളുപ്പും ഒക്കെ ആവണം തോന്നുന്നതുകൊണ്ടെന്നല്ല. അപ്പം നിങ്ങൾക്ക് തോന്നും പിന്നെ എന്തുകൊണ്ടാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ തമ്മിലിൽ ഞാൻ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് നൈറ്റിന് ശേഷം പെൺകുട്ടികളുടെ ബോഡിയിൽ വരുന്ന വ്യത്യാസം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നൈറ്റ്, അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകം തമ്മിലിട്ടത്. കാരണം മിക്കവർക്കും ഒരു ധാരണ ഉണ്ട് ഫസ്റ്റ് നൈറ്റിന് ശേഷം, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഫസ്റ്റ് നൈറ്റിൽ സെക്സ് നടക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഫസ്റ്റ് നൈറ്റിൽ ചിലപ്പോൾ വെറുതെ സംസാരിച്ചിരിക്കുക, കാരണം രണ്ടുപേരെയും കംഫർട്ട് ലെവലിനനുസരിച്ച് നടക്കേണ്ട ഒന്നാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. അത് ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ മിക്കവരുടെ ഇടയിലും നടക്കത്തില്ല. ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് ഉണ്ടായിരിക്കും, അതൊക്കെ വെറും തെറ്റായ ധാരണയാണ്. ആ ദിവസം മാക്സിമം പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോൺവെർസേഷനിൽ ഏർപ്പെടുകയും കുറച്ചും കൂടി അങ്ങോട്ടും, കാരണം അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. കല്യാണം അത് ഇത് ഫംഗ്ഷന് ഗസ്റ്റ് അത് ഇതൊക്കെ ആയിട്ട്, അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ടയേർഡ് ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾക്കും സെക്സ് പ്രിഫറബിൾ ആയിരിക്കില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആ ആഭരണവും ഇതൊക്കെ ഇട്ടിട്ട് പ്രിഫറബിൾ ആയിരിക്കില്ല. അപ്പോൾ ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ശരിയായ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്സിന് ശേഷം പെൺകുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ്, ഇങ്ങനെ തടിക്കുന്നതും ഭംഗി വെക്കുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഫസ്റ്റ് സെക്സിന് ശേഷം ഫീമെയിൽ ബോഡിയിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, എക്സൈറ്റഡ് ആവാണ് ഫീമെയിൽ ബോഡി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഈ എക്സൈറ്റ്മെൻ്റ് എന്നുള്ളത്. അത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇതുവരെ ഉള്ള പോലല്ല, ഈ ഒരു ഫസ്റ്റ് സെക്സിന് ശേഷം ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം തന്നെ ഹാർട്ട് റേറ്റ് റേഷ്യോ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. ഹാർട്ട് റേറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൾസ് റേറ്റും ഓട്ടോമാറ്റിക്കലി ക്വിക്കറായിരിക്കും, കുറച്ചും കൂടി ഫാസ്റ്ററും ക്വിക്കറായിരിക്കും പൾസ് റേറ്റ്. അപ്പം ഈ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു ലങ്സിനൊരു ഓക്സിജൻ റിക്വയർമെൻറ്റ് ആവശ്യമല്ലോ, ഒരു ഓക്സിജൻ റിക്വയർമെൻറ്റ് അതും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് ശ്വസിക്കില്ല, നമ്മൾ ബ്രീത്ത് ചെയ്യില്ല, അത് ഭയങ്കര ക്യുക്കറായിരിക്കും. സ്ഥിരമുള്ളതിനേക്കാളും ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്നത്തേക്കാളും കൂടുതൽ ഇങ്ങനെ ഓക്സിജനൊക്കെ ഭയങ്കരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമുക്കറിയാം കുഞ്ഞി കുഞ്ഞി ബ്ലഡ് വെസൽസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്, അലോങ് വിത്ത് നമ്മുടെ സ്കിൻ സർഫേസ്, ഇതെല്ലാം കൂടിയിട്ട് എന്ത് സംഭവിക്കും, ഡൈലേറ്റ് ചെയ്യാൻ
തുടങ്ങും. ഡൈലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലാണ് അതിന്റെ റിഫ്ലക്ഷൻ വരിക. സ്കിൻ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റെഡ് ആവാനും ഭയങ്കര ഫ്ലഷ് ആവാനും ഒരു ഷൈനി ആവാനും ഗ്ലോവി ആവാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് കാരണം ഈ പെൺകുട്ടികൾ ഇങ്ങനെ വെളുത്ത് തുടുത്ത് ഇങ്ങനെ ഒരു പ്രത്യേക തിളക്കം മുഖത്തൊക്കെ വരാൻ ഇതാണ് കാരണം. ബയോളജിക്കലായിട്ട് ഇതാണ് കാരണം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യും. നോർമലി ഉള്ളേക്കാളും ബ്രസ്റ്റ് സൈസ് ഒക്കെ ഇൻക്രീസ് ആവും, നിപ്പിൾസിന് വ്യത്യാസം വരും എന്നൊക്കെ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പൊതുവെ ഉള്ള ഒരു പെൺകുട്ടി സാധാരണ ഉള്ളേക്കാളും കുറച്ചും കൂടി ശരീരമൊക്കെ ഒന്ന് പഴയ കാലത്ത് അമ്മൂമ്മമാരൊക്കെ പറയും, ആ ഇപ്പം നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. ഈ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്, മൊത്തത്തിൽ ഒന്ന് പുഷ്ടിപ്പെടൽ. അത് സത്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഫസ്റ്റ് സെക്സ്, കല്യാണം കഴിഞ്ഞാലല്ല ഇതിപ്പോൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സെക്സിന് ശേഷം ഇതൊക്കെ വ്യത്യാസങ്ങൾ വരും ബ്രസ്റ്റ് സൈസ്. പക്ഷെ അതൊരു ടെമ്പററി ആണ്, അത് പെർമനന്റ് ആയിട്ടല്ല ഇൻക്രീസ് ആവുന്നത്, എന്ന് വെച്ചാൽ വലുതാവണത് പെർമനന്റ് ആയിട്ടല്ല, ടെമ്പററി ആണ്. ഞാൻ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കും, കുറച്ചും കൂടി ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും. അത് മെയിൻലി സെക്കൻഡറി സെക്സ് ഓർഗൻസിലേക്ക് ആയിരിക്കും ഈ ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കുക. സെക്കൻഡറി സെക്സ് ഓർഗൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് അതേപോലെ ജനൈറ്റൽസ്, ഇത് ഇവിടുക്ക് ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ജെനൈറ്റൽസിൽ എന്താ സംഭവിക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. ജെനൈറ്റൽസ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ്, വെജൈന അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഭാഗത്തിനെയാണ് ജെനൈറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഈ ജെനൈറ്റൽസ് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും, പണ്ടുള്ളേക്കാളും കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിരിക്കും. അറിയാലോ ഫസ്റ്റ് സെക്സിന് ശേഷം ഉറപ്പായിട്ടും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെജൈന സ്വെല്ല് ചെയ്യും, ചിലപ്പോൾ സ്വെല്ലിങ് കാരണം ആ ഒരു ചിലപ്പോൾ പെയിൻ എന്തൊക്കെ കാരണം ഒക്കെ കാരണം സ്വെല്ല് ചെയ്യും. അതേപോലെ ചിലപ്പോൾ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ അക്കമുലേറ്റ് ചെയ്തേക്കാണല്ലോ, അപ്പോൾ അവിടെ ഒരു പേർപ്പിൾ ഷെയ്ഡ് വരാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ജെനൈറ്റൽസിൽ സംഭവിക്കുന്നത്. ഇനി ബ്രസ്റ്റിൽ എന്താണ് ചേഞ്ച് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കൂടി അക്കമുലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് ബ്രസ്റ്റ് എൻലാർജ് ചെയ്യും, പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ട് ഈ ബ്രസ്റ്റൊക്കെ ഒന്ന് എൻലാർജ് ചെയ്യും. അതേപോലെ നിപ്പിൾസ് ഉണ്ടല്ലോ അത് ഇറക്റ്റ് ആയിട്ടാണ് നിൽക്കുക, നിപ്പിൾസ് സാധാരണ അറിയാം കുറച്ച് ഉള്ളിക്കായിട്ട് നിൽക്കുക, ആ ഒരു ഫസ്റ്റ് സെക്സിനൊക്കെ ശേഷം ഇറക്റ്റ് ചെയ്യും, നിപ്പിൾസ് ഇറക്റ്റ് ചെയ്യും. അതാണ് ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് എൻലാർജ് ആവണേൻ്റെ നിപ്പിൾ ഇറക്റ്റ് ആവണേൻ്റെ ഒക്കെ റീസൺ ഇതാണ്, അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച് കൂട്ടിയ സാധനങ്ങളൊന്നല്ല ഈ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെയും ഒരു ഉത്തരം ക്ലിയർ ആയല്ലോ. പിന്നെ കുറെ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഫസ്റ്റ് ടൈം സെക്സിനൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവും, ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കും, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഈ സെക്സിന്റെ ടൈമിൽ നമുക്ക് ഒരു സെക്ഷൽ എറോസിൽ അല്ലെങ്കിൽ ഒരു സെക്സ് ടോട്ട് ഒക്കെ വരുമ്പോൾ പെൺകുട്ടികളുടെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവിക്കുന്ന ഒന്നാണ് ലൂബ്രിക്കേഷൻ എന്ന് സംഭവിക്കുന്നത്. ലൂബ്രിക്കേഷൻ ഉണ്ടാവും, പക്ഷെ വളരെ നോർമൽ ആയിട്ടുള്ള ഒന്നാണ്. ലൂബ്രിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഫ്ലൂയിഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വരുന്നത് അതാണ് ലൂബ്രിക്കേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞതാട്ടോ, ആ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതെന്ന് വെച്ചാൽ സെക്സിന് റെഡി ആവുന്നതാണ്, ഇന്റർകോഴ്സിന്റെ ടൈമിൽ പെയിൻ ഇല്ലാതിരിക്കാനും കുറച്ചും കൂടിയും സ്ട്രെച്ചബിൾ ആയിരിക്കാനും കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ലൂബ്രിക്കേഷൻ വരുന്നത്. അതങ്ങനെ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ മൊത്തത്തിലെ ഒരു പ്രസരിപ്പും ഇതൊക്കെ പെൺകുട്ടികളിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ എന്ന് പറയും, ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വളരെ ഹാപ്പിയും സാറ്റിസ്ഫൈഡും ന്യൂ എൻവയർമെന്റ് എല്ലാം കൂടിയായിട്ട് മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് ഇതായിരിക്കും. മൊത്തത്തിൽ നമ്മുടെ ബോഡി റിഫ്ലക്ട് ചെയ്യും ആ ഒരു സന്തോഷം ഇതൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് സന്തോഷം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടി നല്ല ഇതൊക്കെ ആയിട്ട് തോന്നും. പിന്നെ ഇതൊക്കെയാണ് ബയോളജിക്കലി ആയിട്ടുള്ള റീസൺസ് ഈ ഭംഗി വെക്കുന്നത്, ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗി കൂടുന്നതായിട്ട്, ഇതൊക്കെയാണ് റീസൺസ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേക തടിക്കുന്നത് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു എൻവയർമെൻ്റ് ആണ്. മൊത്തത്തിൽ നമ്മളുടെ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെയല്ല, എന്നും വിരുന്നുകളായിരിക്കും. ഈ വിരുന്നുകൾ എന്ന് പറയുമ്പോൾ ഡെയിലി കുറേ ഫുഡും കാര്യങ്ങളും സ്വീറ്റ്സും അതും ഇതൊക്കെ കഴിച്ചേ പറ്റൂ. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് തടിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ടെൻഷൻ ആയിരിക്കും, ടെൻഷൻ പുതിയൊരു ഇതിക്ക് വന്ന ടെൻഷൻ. അപ്പോൾ ടെൻഷൻ വന്നാൽ ചിലർക്ക് നിങ്ങൾക്കറിയാലോ തടി കൂടും, സന്തോഷം വന്നാൽ തടി കൂടും. ഇതൊക്കെയാണ് പിന്നെ അടുത്തൊരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ആ ടൈമിൽ കുറച്ച് ബ്രസ്റ്റിനൊക്കെ ഒരു പെയിൻ തോന്നും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു പെയിനൊക്കെ തോന്നും, അതൊന്നും പേടിക്കാനുള്ളതല്ല, ഡോക്ടറിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചെറിയ പെയിനിന് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര പെയിനാണ്, കൈ പൊക്കുമ്പോൾ അങ്ങനെ സഹിക്കാൻ പറ്റാത്തതിനെ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണിക്കണം, ഒരിക്കലും വെച്ചിരിക്കരുത്. എന്താണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ റീസൺസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ശരിക്കും സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ
എന്തോ കാര്യങ്ങളാണല്ലേ പലപ്പോഴും ഓരോരോ ശരിക്കും നല്ല അത്ഭുതമുള്ള കാര്യമല്ലേ. ഓരോ കാര്യത്തിനും ഓരോ നമ്മൾ വളരെ വ്യത്യാസങ്ങളും ചേഞ്ചസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന കാര്യങ്ങളും നമ്മളിങ്ങനെ ചുമ്മാ ചിന്തിച്ച് കൂട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നമ്മളെ ബുദ്ധി കുരുട്ട് ബുദ്ധിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും. അതൊന്നും അല്ല സത്യാവസ്ഥ, ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലൊക്കെ ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് അറിയണം, ശരിക്കും അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ഇതേപോലത്തെ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ ഇങ്ങനത്തെ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഇതൊക്കെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കണ്ടിട്ട് ഇത് ഫസ്റ്റ് സെക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരിക്കലും ഒരു കൺക്ലൂഷനിൽ എത്തരുത് കേട്ടോ. ഈ ഫസ്റ്റ് സെക്സ് കഴിഞ്ഞാൽ ഇതൊക്കെ വ്യത്യാസം വരുന്നൊന്നും ഒരു നിർബന്ധമില്ല. പിന്നെ ചിലവരൊക്കെ ഉള്ളതാ ഇപ്പോഴും നോർത്തിലൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നാണ് കേൾക്കുന്നത്, ഫസ്റ്റ് നൈറ്റിൽ ബ്ലഡ് വരുന്നുണ്ടോ, പൊതുപ്പിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ, വേർജിൻ ആണോ പെൺകുട്ടി എന്നൊക്കെ നോക്കുന്ന ചടങ്ങ് ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മൾ കേരളത്തിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല, ഉണ്ടായിരിക്കും, നമുക്കറിയില്ല ഓരോ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. വേർജിൻ ആണോ അല്ലേ പൊതുപ്പിൽ ചോര ആദ്യത്തെ രാത്രി കണ്ടു കഴിഞ്ഞാൽ വേർജിനാ, അതൊന്നും ഇല്ല. കാരണം ഈ വേർജിനിറ്റി എന്താ ഹൈമൻ ബ്രേക്കിൽ സംഭവിക്കുന്നത്. ഈ ഹൈമൻ പൊട്ടാൻ ഫസ്റ്റ് സെക്സ് വേണമെന്നൊന്നും ഇല്ല. ഹൈമൻ പൊട്ടാൻ നന്നായി സൈക്കിൾ ചെയ്യണവർക്ക്, ജിം ചെയ്യണവർക്ക്, ഡാൻസ് കളിക്കുന്നവർക്ക്, സ്വിം ചെയ്യണവർക്ക്, ഇവർക്കൊക്കെ ഹൈമൻ പൊട്ടാൻ നല്ല ചാൻസ് ആണ്. എന്ന് വെച്ചിട്ട് ആ കുട്ടി വേർജിൻ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ ജന്മന ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു ഹൈമൻ ഉണ്ടായിരിക്കില്ല അവർക്ക്, എന്ന് വെച്ചാൽ ആ കുട്ടി വേർജിൻ അല്ല എന്നാണോ അർത്ഥം? അല്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വേർജിനിറ്റി നോക്കാതെ തന്നെ മനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസമാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.